നമസ്തെ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ രാഷ്ട്രീയ മുത്തശ്ശി കെ ആർ ഗൗരിയമ്മയ്ക്ക് കേരളത്തിന്റെ അന്ത്യ അഭിവാദ്യം. ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. 102 വയസ്സായിരുന്നു. കടുത്ത പനിയെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏതാനും ദിവസം മുമ്പാണ് ആലപ്പുഴയിലെ വീട്ടിൽ നിന്നും ഗൗരിയമ്മ തിരുവനന്തപുരത്തെ ബന്ധുവീട്ടിലേക്ക് എത്തിയത്. തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ അന്ത്യമോപചാരമർപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ 4 തവണയും UDF മന്ത്രിസഭയിൽ 1 തവണയുമാണ് കെ ആർ ഗൗരിയമ്മ മന്ത്രിയായത്. ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഗൗരിയമ്മ അഴിമതി നിരോധന നിയമം കേരളത്തിൽ നടപ്പാക്കാനും മുൻപന്തിയിൽ നിന്നു. ഉയരും ജീവിതവും കൊടുത്ത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കു വനിത യാത്രയാകുന്നതും തന്നെ പിന്നിൽ നിന്ന് കുത്തിയവർക്ക് മുന്നിൽ കീഴടങ്ങാതെയാണ്. CPI പിളർന്നപ്പോൾ ഭർത്താവിനൊപ്പം നിൽക്കാതെ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ CPMനൊപ്പം നിന്ന ഗൗരിയമ്മ CPMലെ വിഭാഗീയതയുടെ ഇരയായി 1993 പാർട്ടിയിൽ നിന്ന് പുറത്തായത്. JSSനെ CPMൽ ലയിപ്പിക്കാൻ നീക്കം നടന്നെങ്കിലും ഗൗരിയമ്മ അതിന് വഴങ്ങിയിരുന്നില്ല. സ്വന്തം ജീവിതത്തെ നാടിന്റെ മോചനത്തിനുള്ള പോരാട്ടമാക്കി മാറ്റിയ ധീരനായികയാണ് കെ ആർ ഗൗരിയമ്മയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവിധ ഉച്ചനീചത്വങ്ങളും അവസാനിപ്പിക്കാനും സമത്വത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി സ്ഥാപിച്ചെടുക്കാനും വേണ്ടിയുള്ള നിരന്തര പോരാട്ടങ്ങൾക്കായി സമർപ്പിതമായ ജീവിതമായിരുന്നു ഗൗരിയമ്മയുടേത്. ആധുനിക കേരളത്തിന്റെ ചരിത്രം അവരുടെ ജീവചരിത്രം കൂടിയാണെന്നും അസാധാരണമായ ത്യാഗവും ധീരതയും നിറഞ്ഞ ജീവിതമാണ് ഗൗരിയമ്മ നയിച്ചിരുന്നതെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. കെ ആർ ഗൗരിയമ്മയുടെ വിയോഗത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അനുശോചിച്ചു. കേരള ചരിത്രത്തിനൊപ്പം ചേർത്ത് വായിക്കേണ്ട പേരാണ് കെ ആർ ഗൗരിയമ്മയുടേതെന്ന് വി മുരളീധരൻ പറഞ്ഞു. ചെറുപ്പത്തിൽ തന്നെ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പോരാടി രാഷ്ട്രീയ രംഗത്ത് പ്രവേശിക്കുകയും തന്റെ കഴിവും പ്രയത്നവും കൊണ്ട് അനിഷേധ്യമായ നേതാവായി ഉയർന്നു വരികയും ചെയ്ത വ്യക്തിയായിരുന്നു കെ ആർ ഗൗരിയമ്മയെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ഗൗരിയമ്മയുടെ ദേഹവിയോഗത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അനുശോചിച്ചു. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ ജനസേവന രംഗത്തേക്ക് ഇറങ്ങിയ ഗൗരിയമ്മ കേരള രാഷ്ട്രീയത്തിലെ പെൺകരുത്തായിരുന്നു. യഥാർത്ഥ പോരാളിയായിരുന്നുവെന്നും സുരേന്ദ്രൻ അനുസ്മരിച്ചു. അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരൻ മാടമ്പ് കുഞ്ഞിക്കുട്ടന് യാത്രാമൊഴി. സംസ്കാര ചടങ്ങുകൾ തൃശൂർ കിരാലൂരിലെ മാടമ്പമനയിൽ നടന്നു. തൃശൂർ RDO NK കൃപ മുഖ്യമന്ത്രിക്ക് വേണ്ടി പുഷ്പചക്രം സമർപ്പിച്ചു. കുന്നംകുളം തൃശൂർ തഹസിൽദാർമാർ അന്ത്യമോപചാരം അർപ്പിച്ചു. സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ നൽകി. മാടമ്പിന്റെ സഹോദരൻ ചിത്രഭാനു അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെയാണ് ചടങ്ങ് നടന്നത്. 20 ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മലയാള സാഹിത്യരംഗത്തും സിനിമാ രംഗത്തും തന്റേതായ ഇടം കണ്ടെത്തിയ വ്യക്തിത്വമായിരുന്നു മാടമ്പ് കുഞ്ഞിക്കുട്ടന്റേത്. മലയാളത്തിലെ എണ്ണം പറഞ്ഞ എഴുത്തുകാരനായി പേരെടുത്തതിന് ശേഷമാണ് മാടമ്പ് സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തിൽ ഉറച്ചുനിന്ന മഹാപ്രതിഭയാണ് വിടവാങ്ങിയത്. മലയാള സാഹിത്യത്തിന് അവിസ്മരണീയമായ സംഭാവനകൾ നൽകിയ എഴുത്തുകാരനായിരുന്നു മാടമ്പ് കുഞ്ഞിക്കുട്ടനെന്ന് പ്രൊഫസർ MK സാനു മാസ്റ്റർ. ആത്മാർപ്പണത്തോടെ രചനകൾ നിർവഹിച്ച ആളായിരുന്നു അദ്ദേഹമെന്നും സാനുമാഷ് അനുസ്മരിച്ചു. കുട്ടന്റെ ചരമ വാർത്ത അറിഞ്ഞ് ഞാനും ദുഃഖിക്കുന്നു. ഏറെക്കാലമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ പ്രകാശിതമായപ്പോൾ അതേപറ്റി പ്രശംസാപരമായി എഴുതാൻ ഉത്സാഹം കാണിച്ചവരിൽ ഒരാൾ ഞാനാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു അടുത്ത സൗഹൃദം സ്ഥാപിതമായിരുന്നു. പിന്നീട് അദ്ദേഹം പല കഥകൾ എഴുതും, കഥയല്ലാത്ത ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോഴൊക്കെയും അതിൽ പലതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു. എല്ലാത്തിനുപരിയായി നല്ല സൗഹൃദത്തിൽ
മനുഷ്യ മനസ്സിനെ വിമലീകരിക്കുന്ന എഴുത്തായിരുന്നു മാടമ്പ കുഞ്ഞുകുട്ടന്റെ എന്ന് സാഹിത്യകാരൻ പി ആർ നാഥൻ അനുസ്മരിച്ചു. ഭാരതീയ പൈതൃകം അദ്ദേഹത്തിന്റെ എല്ലാ രചനകളിലും കാണാവുന്നതാണെന്നും പി ആർ നാഥൻ പറഞ്ഞു. മാടമ്പ് കുഞ്ഞുകുട്ടന്റെ വിയോഗം കേരളത്തിന് വളരെ വലിയ ഒരു നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം മഹാനായൊരു വ്യക്തിയായിരുന്നു. വ്യക്തി എന്നതിൻ്റെ അർത്ഥം തന്നെ വ്യക്തമാക്കുന്നവൻ എന്ന്. തനിക്കൊരു കാര്യം വ്യക്തമാക്കണം. അദ്ദേഹം വ്യക്തമാക്കിയത് ഭാരതീയ പൈതൃകത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഏറ്റവും അധികം വ്യക്തമാക്കിയത്. എല്ലാ നോവലുകളും ഞാനൊരു എഴുത്തുകാരനുള്ള എനിക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രത്യേകം ബഹുമുഖ പ്രതിഭയായ കലാകാരനും അദ്വിതീയ സാഹിത്യകാരനും ഭാരതീയ സംസ്കൃതിയെ ഉയർത്തിപ്പിടിച്ച സുധീരനുമായിരുന്നു മാടമ്പ് കുഞ്ഞുകുട്ടനെന്ന ചിദാനന്ദപുര സ്വാമി. ബന്ധപ്പെട്ടപ്പോഴൊക്കെയും വ്യക്തിപ്രഭാവം ഹൃദയത്തിൽ കോറിയിട്ട മഹാനായിരുന്നു അദ്ദേഹമെന്നും ചിദാനന്ദപുര സ്വാമി അനുസ്മരിച്ചു. ദേശീയ മൂല്യങ്ങൾക്ക് വേണ്ടി എന്നും വീറോടെ ബാധിച്ച പ്രതിഭാധനനെയാണ് നഷ്ടമായതെന്ന് കേസിലെ മുഖ്യപത്രാധിപർ എൻ ആർ മധു അനുസ്മരിച്ചു. മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട കഥാകാരൻ മാടമ്പ് ഇന്ന് ദിവംഗതനായിരിക്കുകയാണ്. മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നോവലിസ്റ്റും കഥാകൃത്തും തിരക്കഥാകൃത്തും അഭിനേതാവുമൊക്കെയായ മഹാപ്രതിഭ മലയാളത്തിൻ്റെ സാംസ്കാരിക വേദിയിൽ അദ്ദേഹത്തിൻ്റെ നടനം പൂർത്തിയാക്കി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു മാടമ്പ്. സംസ്ഥാനത്ത് ഇന്ന് 37,290 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ഇന്ന് 79 മരണവും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മരണനിരക്ക് ഉയരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 26.77 ആണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ആശങ്ക വർദ്ധിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുന്നതും മരണനിരക്ക് വർദ്ധിക്കുന്നതും കൂടുതൽ കൂടുതൽ ആശങ്കയിലേക്ക് തന്നെയാണ് കടക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് 37,290 പേർക്കാണ് സംസ്ഥാനത്ത് കൊറോണ പുതുതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് മലപ്പുറം, എറണാകുളം ജില്ലകളിൽ തന്നെയാണ്. മലപ്പുറത്ത് 4,774 പേർക്കാണ് ഇന്ന് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ 4,514 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തൊട്ടു പിന്നിൽ കോഴിക്കോട് ജില്ലയാണ്. 3,927 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 3,700 പേരും പുതുതായി രോഗബാധിതരായിട്ടുണ്ട്. തൃശൂർ ജില്ലയും 3,000 മുകളിലാണ് പ്രതിദിന കണക്ക്. പാലക്കാട്, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ 2,000 മുകളിലാണ് ഇന്ന് പ്രതിദിന രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കിയിൽ 1,000 മുകളിലാണ് രോഗികൾ. കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് 1,000 താഴെ ഇന്ന് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ 139,287 സാമ്പിളുകൾ ഇന്ന് പരിശോധിച്ചിട്ടുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നില്ല. 26.77% TPR നിരക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 79 മരണങ്ങളാണെന്ന് കൊറോണ മൂലമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതുവരെ സംസ്ഥാനത്ത് കൊറോണ മൂലം മരണപ്പെട്ട ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരണനിരക്ക് ഉയരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ആദ്യഘട്ടത്തിലൊക്കെ കൊറോണ വൈറസ് വ്യാപിച്ച സമയത്തും മരണനിരക്ക് പിടിച്ചു നിർത്താനായത് ആശ്വാസം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 79 പേർ മരിച്ചിരിക്കുന്നു. ഇതുവരെ ഇതോടുകൂടി ആകെ മരണം ഏതാണ്ട് 6,000 ആളുകൾ ഇതുവരെ കൊറോണ മൂലം സംസ്ഥാനത്ത് മരണപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഓരോ ദിവസം കഴിയുന്തോറും മരണസംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ളത്. 215 പേർ മാത്രമാണെന്ന് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നത്. 34,256 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ. 2,676 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ആരോഗ്യ പ്രവർത്തകർക്കിടയിലും രോഗബാധ വർദ്ധിക്കുന്നുണ്ട്. 143 പേർക്കാണ് ഇന്ന്
ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം 32,978 പേർ രോഗമുക്തി നേടി എന്നുള്ളത് ആശ്വാസമാണ്. കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച രോഗമുക്തി നിരക്ക് വർദ്ധിക്കുന്നുണ്ട്. ഇത് ആശ്വാസം തന്നെയാണ്. അതോടൊപ്പം 12 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഗുരുതര സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. പരിശോധനകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ആനുപാതികമായി രോഗികളുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടാകുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം, എറണാകുളം ജില്ലകളിലെല്ലാം അതിരൂക്ഷമായ സാഹചര്യം തന്നെയാണ്. മിക്ക പഞ്ചായത്തുകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 50% മുകളിലാണ്. ഒപ്പം ഈ മരണനിരക്കും, ഈ മരണപ്പെടുന്നതിൽ കൂടുതൽ ആളുകളും ഈ 45-50 വയസ്സിനിടയിലുള്ളവരാണ് എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മിക്ക ജില്ലകളിലും ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. മിക്ക ജില്ലകളിലും, അതായത് കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകൾ, എറണാകുളം ജില്ലയിൽ 65,283 പേരാണ് നിലവിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇത്തരത്തിൽ ഓരോ ജില്ലകളിലും ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണമൊക്കെ വർദ്ധിച്ചു വരികയാണ്. വരുന്ന 2-3 ദിവസം കൊണ്ട് തന്നെ ഇതുവരെ ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏതാണ്ട് 4 ലക്ഷം കടന്നിരിക്കുന്നു. വരുന്ന 5 ദിവസത്തിനുള്ളിൽ തന്നെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 6 ലക്ഷം കടക്കുമെന്ന് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നതാണ്. ഏതായാലും വരും ദിവസങ്ങളും അതിനിർണായകമാണ്. ലോക്ക്ഡൌൺ ആണെങ്കിൽ പോലും രോഗവ്യാപനം പിടിച്ചു നിർത്താൻ സാധിക്കുമോ എന്നുള്ളത് ആശങ്കയായി തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ജനിതക വ്യതിയാനം വന്ന വൈറസാണ്. തുടക്കത്തിൽ ഒക്കെ വ്യാപിച്ചിരുന്നത് വളരെ പെട്ടെന്ന് ഭേദമാവുകയും വലിയ രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഒന്നും തന്നെ പോയിരുന്നില്ല. പക് ഷേ വ്യതിയാനം സംഭവിക്കും തോറും ഏതാണ്ട് 80% ഇരട്ട ജനിതക വ്യതിയാനം വന്ന വൈറസ് തന്നെയാണ് കേരളത്തിൽ വ്യാപിച്ചിരിക്കുന്നത്. ഇത് വലിയ തരത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് പഠനങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. സംസ്ഥാനത്ത് 37,290 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 79 മരണവും സ്ഥിരീകരിച്ചു. മരണനിരക്ക് ഉയരുന്നതും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. 26.77 ആണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 143 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 2 ജില്ലകൾ മലപ്പുറവും കോഴിക്കോടും 4,000-ലധികം കേസുകളാണ് ഇന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആശങ്കാജനകമായ സ്ഥിതി കൂടെ തന്നെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് രശ്മി കാർത്തിക നൽകിയത്. കേരളത്തിന്റെ സാഹിത്യ മണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു മാടമ്പ് കുഞ്ഞുകുട്ടനെന്ന കെ ശൈലജ. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക ഇടങ്ങളിലാകെ ശക്തമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിരുന്നു. സാഹിത്യരംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഒരിക്കലും താഴ്ത്തിക്കാണാൻ സാധിക്കില്ലെന്നും വിയോഗത്തിലുണ്ടായ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും കെ ശൈലജ അനുശോചിച്ചു. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡെന്നിസ് ജോസഫ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറ്റുമാനൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ സംസ്കാരം നടന്നു. കൊറോണ വാക്സിൻ വിതരണത്തിൽ സുതാര്യത ആവശ്യമെന്ന് ഹൈക്കോടതി. സ്റ്റോക്ക് വെളിപ്പെടുത്തുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ നിലപാട് അറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. വാക്സിൻ വിതരണത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി. ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ കൊറോണ വ്യാപനം രൂക്ഷമാണെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. കൊറോണ വ്യാപനം നിയന്ത്രണാതീതം ആയിട്ടില്ല. സംസ്ഥാനത്തെ ICU കിടക്കകൾ നിറഞ്ഞു വരുന്ന അവസ്ഥയുണ്ട്. ഇത് മറികടക്കാൻ കൂടുതൽ ICU കിടക്കകൾ പുതുതായി ഉണ്ടാക്കുകയാണ്. കൊറോണ ബാധിച്ചുള്ള മരണനിരക്ക് മറച്ചുവെക്കുന്നത് തെറ്റായ ആരോപണമാണെന്നും പറഞ്ഞു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 329,942 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 356,082 പേർക്ക് രോഗമുക്തിയും ഉണ്ടായി. 3,876 മരണങ്ങളും സ്ഥിരീകരിച്ചു. വാക്സിനേഷൻ യജ്ഞത്തിന്റെ 3ാം ഘട്ടത്തിൽ രാജ്യത്ത് വിതരണം ചെയ്ത വാക്സിൻ ഡോസുകളുടെ എണ്ണം 17 കോടി പിന്നിട്ടു. ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ വാക്സിൻ വിതരണം 17 കോടി പിന്നിട്ട രാജ്യമാണ് ഇന്ത്യ. ആന്ധ്രയിൽ ഓക്സിജൻ കിട്ടാതെ 11 കൊറോണ രോഗികൾ മരിച്ചു. തിരുപ്പതി സർക്കാർ ആശുപത്രിയിലാണ് ദുരന്തം സംഭവിച്ചത്. ICUവിൽ ഓക്സിജൻ 5 മിനിറ്റ് നിലച്ചതോടെയാണ് രോഗികൾ മരിച്ചത്. സംഭവത്തിൽ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി അന്വേഷണം പ്രഖ്യാപിച്ചു.
ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ ഇൻഡൽ മണി ജീവനക്കാർക്ക് സമ്പൂർണ്ണ കൊറോണ വാക്സിനേഷൻ നടത്തുന്നു. കമ്പനിയിലെ 4,500-ലധികം വരുന്ന ജീവനക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. വാക്സിനേഷന് ചെലവാക്കുന്ന മുഴുവൻ പണവും കമ്പനിയാണ് വഹിക്കുക. സംസ്ഥാനത്ത് കൊറോണ രോഗികളുടെ എണ്ണം 15 6,00,000 കടക്കുമെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ലോക്ക്ഡൌൺ ആണെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ കേരളത്തിന് നിർണായകമാണ്. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ 4 പോലീസ് പരിശോധന കർശനമായി തുടരുകയാണ്. പോലീസ് പാസിനായി ഇന്നലെ രാത്രി വരെ 3,00,000 ആളുകൾ അപേക്ഷിച്ചെങ്കിലും അത്യാവശ്യക്കാർക്ക് മാത്രമാണ് പാസ് അനുവദിച്ചത്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ണൂരിൽ തെരുവിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിച്ച് കണ്ണൂർ കോർപ്പറേഷൻ. കോർപ്പറേഷൻ പരിധിയിലുള്ള 30 മേയറുടെ നേതൃത്വത്തിൽ പുനരധിവസിപ്പിച്ചത്. അലഞ്ഞു തിരിയുന്നവരിൽ നിന്ന് മറ്റാർക്കും രോഗം പകരാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, അങ്ങനെ നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത്. കോർപ്പറേഷന്റെ പരിധിക്കകത്തുള്ള 55 ഡിവിഷനുകൾ, ഈ 55 ഡിവിഷനിലും ജാഗ്രതാ സമിതികൾ ചേർന്നുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ആവശ്യമായ സംസ്ഥാനത്ത് കൊറോണ വ്യാപനം വർദ്ധിക്കുമ്പോഴും ഒരാൾക്ക് പോലും രോഗം സ്ഥിരീകരിക്കാത്ത പഞ്ചായത്താണ് ഇടമലക്കുടി. സംസ്ഥാനത്തെ ഏക ഗോത്ര പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 2,000 ആളുകൾ താമസിച്ചു പോരുന്നു. ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച് ഇടമലക്കുടിയിൽ വാക്സിൻ വിതരണം സാധ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരോഗ്യവകുപ്പ്. കാസർഗോഡ് ജില്ലയിൽ കൊറോണ രോഗികളുടെ എണ്ണം കുറയുമ്പോഴും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുന്നത് പ്രതിസന്ധിക്ക് കാരണമാവുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം 1,500 മുകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 1,000 താഴെയായി. എന്നാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 32% തുടരുകയാണ്. കൊറോണ പ്രതിസന്ധിയിൽ സംസ്ഥാനം നേരിടുന്ന ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാൻ ഭാവിയിലെ ഉപയോഗം ലക്ഷ്യമിട്ട് 300 മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഈ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായും പ്ലാന്റുകൾ നിലവിൽ വരുന്നതോടെ മെഡിക്കൽ ഓക്സിജനായി മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതി ഒഴിവാക്കുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. അതേസമയം 1,000 പേർക്ക് ക്വാറന്റൈൻ സൗകര്യം നൽകാൻ കഴിയുന്ന താൽക്കാലിക ചികിത്സാ കേന്ദ്രം തയ്യാറാക്കി മധ്യപ്രദേശ് സർക്കാർ. RSS-ന്റെയും മാധവ് സേവാ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മോത്തിലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ചികിത്സാ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ചേർന്നാണ് സെന്റർ ഉദ്ഘാടനം ചെയ്തത്. വൻ സജ്ജീകരണങ്ങളാണ് ചികിത്സാ കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ കൊറോണ വ്യാപനം നിയന്ത്രിക്കാൻ ദേശീയ ലോക്ക്ഡൌൺ വേണമെന്ന് അമേരിക്കൻ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ആന്റണി ഫോച്ചി. ഇപ്പോഴത്തെ തോതിലെ രോഗപകർച്ച തടയാൻ അതാണ് നല്ല മാർഗമെന്നും അദ്ദേഹം പറഞ്ഞു. 3-4 ആഴ്ചത്തെ ലോക്ക്ഡൌൺ കൊണ്ട് വ്യാപനത്തോത് കുറയ്ക്കാനാകുമെന്നും കേസുകൾ കൂടിത്തുടങ്ങിയ സമയത്ത് തന്നെ ഫോച്ചി പറഞ്ഞു. ആന്റി പാരസൈറ്റിക് മരുന്നായ ഐവർമെക്റ്റിക്കിന്റെ ഉപയോഗം കൊറോണ ഇല്ലാതാക്കുമെന്ന പഠനം. അമേരിക്കൻ ജേണലായ തെറാപ്യൂട്ടിക്കൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ സ്ഥിരമായുള്ള ഐവർമെക്റ്റിക്കിന്റെ ഉപയോഗം മാരകമായ ശ്വാസകോശ സംബന്ധ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനാൽ ഇത് കൊറോണയ്ക്കെതിരെ ഫലപ്രദമാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ചില സംസ്ഥാനങ്ങളിലെ കൊറോണ രോഗികളിൽ താരതമ്യേന അപൂർവവും എന്നാൽ ഗുരുതരവുമായ ഒരു ഫംഗസ് അണുബാധ കണ്ടെത്തിയിരിക്കുന്നു. മ്യൂക്കോമിക്കോസിസ് എന്ന ബ്ലാക്ക് ഫംഗസ് എന്നാണ് ഈ അണുബാധ അറിയപ്പെടുന്നത്. ഈ രോഗം പലപ്പോഴും ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുകയും ശ്വാസകോശത്തെയും തലച്ചോറിനെയും ബാധിക്കുകയും ചെയ്യുന്നു. ഡൽഹി, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിരവധി ബ്ലാക്ക് ഫംഗസ് കേസുകൾ കണ്ടെത്തിയതോടെ ദേശീയ കൊറോണ ടാസ്ക് ഫോഴ്സിലെ വിദഗ്ധർ ഈ രോഗത്തെക്കുറിച്ച് രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിൽ 3 വെടിനിർത്തൽ പ്രഖ്യാപിച്ച് താലിബാൻ. റംസാൻ പ്രമാണിച്ചാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. എന്നാൽ തങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അക്രമം നടന്നാൽ തിരിച്ചടിക്കുമെന്നും താലിബാൻ പ്രഖ്യാപിച്ചു.
ശാസ്ത്രത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കാൻ അമേരിക്കയിൽ പുതിയ സമ്മതി. ബൈഡനാണ് 46 അംഗസമിതിക്ക് രൂപം നൽകിയത്. ട്രംപിന്റെ ഭരണകാലത്തെ ഇടപെടലുകൾ കാരണം ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടതും കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടിയതുമാണ് നിഗമനം. ശാസ്ത്രീയ പഠനങ്ങളും കണ്ടെത്തലുകളും തള്ളിക്കളയുകയായിരുന്നു ട്രംപ് സർക്കാരിന്റെ പദ്ധതി. ലോഹം ഫാർമ ഓഹരികളുടെ കരുത്തിൽ തുടർച്ചയായി 4-ാമത്തെ ദിനവും സൂചികകൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. കൊറോണ കേസുകളുടെ എണ്ണത്തിൽ കുത്തനെ കുറവുണ്ടായതാണ് വിപണിയെ ചലിപ്പിച്ചത്. 2-ാം തരംഗത്തിൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ രാജ്യം വിമുക്തമാകുമെന്ന സൂചനയാണ് നിക്ഷേപകർ നേട്ടമാക്കിയത്. കൊറോണ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കശ്മീർ താഴ്വരയിൽ അടുത്ത 6 ദിവസത്തേക്ക് ട്രെയിൻ സർവീസുകൾ നിർത്തലാക്കി. ചൊവ്വാഴ്ച മുതലാണ് നിയന്ത്രണം. ബെനിഹാൽ ബാരാമിഷ്ല മേഖലയിലായിരിക്കും ഇവിടെ നിന്നും തിരിച്ചുമുള്ള ട്രെയിനുകൾ സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയെന്ന് വടക്കൻ മേഖലാ റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു. നടൻ മൻസൂർ അലിഖാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നത്തെ തുടർന്നാണ് താരത്തെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. അടിയന്തര ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. കണ്ണൂർ കുന്നൂത്തുപറമ്പ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ നാടിന് ആശ്വാസമാകുന്നു. മേഖലയിൽ കൊറോണ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗികൾക്ക് വേണ്ടി 2 വാഹനങ്ങൾ മുഴുവൻ സമയവും സൗജന്യമായി സേവനം നടത്തുന്നുണ്ട്. ഭക്ഷ്യധാന്യങ്ങൾ, മരുന്നെത്തിക്കൽ, ശുചീകരണം, വാക്സിനേഷൻ രജിസ്ട്രേഷൻ എന്നീ സേവനങ്ങൾ കുന്നൂത്തുപറമ്പ് ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരം പീയൂഷ് ചൗളയുടെ പിതാവ് പ്രമോദ് കുമാർ ചൗള കൊറോണ ബാധിച്ച് മരിച്ചു. പീയൂഷ് ചൗള തന്നെയാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത്. IPL രാജസ്ഥാൻ റോയൽസ് താരമായിരുന്ന സാഗരിയുടെ പിതാവും കഴിഞ്ഞ ദിവസം കൊറോണ ബാധിച്ച് മരിച്ചിരുന്നു. കൊല്ലം ജില്ലയിലെ റേഷൻ വ്യാപാരികൾ പ്രതിസന്ധിയിൽ. സൗജന്യ ഭക്ഷ്യക്കിറ്റ് ഉൾപ്പെടെ അവധി ദിവസം പോലും തുറന്ന് വിതരണം ചെയ്തവരിൽ പലരുടെയും ജീവിതം ദുരിതത്തിൽ. റേഷൻ വിതരണം ബയോമെട്രിക് സംവിധാനമായി ആയതിനാൽ രോഗവ്യാപനവും കൂടുകയാണ്. ലോക്ക്ഡൌൺ കാലത്ത് മാതൃകയായി സേവാഭാരതി പ്രവർത്തകർ. വീടുകളിൽ ക്വാറന്റീനിൽ കഴിയുന്നവർക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ഭക്ഷണം എത്തിച്ചു നൽകിയാണ് പ്രവർത്തകർ മാതൃകയാവുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ശ്രദ്ധ നേടുകയാണ് വയനാടൻ തേൻ. വയനാട്ടിലെ വനവാസികളടക്കം ഇപ്പോൾ തേൻ കൃഷിയിൽ സജീവമാണ്. സർക്കാർ തലത്തിൽ കൂടുതൽ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. മലപ്പുറം മണ്ടൂർ ഗ്രാമപഞ്ചായത്ത് BJP പ്രവർത്തകരും വാട്സപ്പ് കൂട്ടായ്മയും ചേർന്ന് റംസാനിലെ 27-ാം രാവിനോടനുബന്ധിച്ച് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. മണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ കുടുംബങ്ങൾക്കാണ് പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും അടങ്ങിയ കിറ്റ് നൽകിയത്. ഇവിടെ നമുക്ക് തേൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഇപ്പോൾ നമുക്ക് ഈ ഇരിക്കുന്ന തേനൊക്കെ വന്നേക്കുന്നത് ഫോറസ്റ്റിൻ്റെ സൈഡിലാണ് നമ്മൾ തേനിച്ച പെട്ടികൾ വെച്ചേക്കുന്നത്. നമുക്കിപ്പോൾ വയനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കൊറോണയായിട്ട് ചെറിയ ഒരു കച്ചവടത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ടൂറിസ്റ്റുകളെ നന്നായിട്ട് വയനാട്ടിലേക്ക് വരുമ്പം തേനിന് നന്നായിട്ട് നമുക്ക് ചിലവും കാര്യങ്ങളും ഉണ്ട്. അമ്പം വില നിർമ്മാണത്തിൽ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ഈ ലോക്ക്ഡൌൺ കാലത്ത് കോഴിക്കോട് തോട്ടുമുക്കം സ്വദേശിയായ ടിൻസ്. യൂട്യൂബ് ഗുരുവിന് കീഴിലാണ് പരീക്ഷണം. ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പോർച്ചുഗലിൽ നടത്താനൊരുങ്ങി യുവേഫ. ടർക്കിയിലെ ഇസ്ലാംബൂളിലെ കൊറോണ വ്യാപനത്തെ തുടർന്നാണ് വേദി മാറ്റം. ബ്രിട്ടൻ തങ്ങളുടെ പൗരന്മാർക്ക് ടർക്കിയിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് ടർക്കിയിൽ ലോക്ക്ഡൌണുമുണ്ട്. We'll be right back.
ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.